സഹോദരങ്ങളെ, നമ്മുടെ അവസാനത്തെ യാത്ര അള്ളാഹുവിൻ്റെ മാർഗം പ്രചരിപ്പിക്കുന്നതിനിടയിൽ, അള്ളാഹുവിൻ്റെ ദഅവത്തിന് വേണ്ടി യാത്ര ചെയ്യുന്നതിനിടയിൽ, അള്ളാഹുവിൻ്റെ ആദർശം പ്രബോധനം ചെയ്യുന്നതിനിടയിലാണ് നമ്മുടെയൊക്കെ യാത്രയുടെ അവസാനം കുറിക്കപ്പെടുന്നതെങ്കിൽ, മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തരത്തിലുള്ള ഷഹീദായ മനുഷ്യരെ കുറിച്ച് പഠിപ്പിക്കുന്നത്, ലിഷ്ഷഹീദി ഇൻദല്ലാഹി സിത്തു ഹിസ്വാലിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിലായിക്കൊണ്ട് ആരാണോ അവനവന്റെ ആയുസ്സും ആരോഗ്യവും യുവത്വവും ചെലവഴിക്കുന്നത്, അങ്ങനെ ചെലവഴിക്കുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലേക്ക് അവൻ യാത്ര തിരിക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ അവൻ ഷഹീദാണ്. ആ ഷഹീദായ മനുഷ്യന്റെ ഇഹപര ലോകത്തുള്ള ജീവിതത്തിൽ ആറ് സൗഭാഗ്യങ്ങൾ സമ്പാദിക്കാൻ സാധിക്കുന്നതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. എന്നിട്ട് ഒന്നാമതായി പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുന്നത്, ആ ഷഹീദായ മനുഷ്യന്റെ ശരീരത്തിൽ നിന്നും ഒരു തുള്ളി രക്തം അവൻ നിൽക്കുന്ന ഭൂമിയിൽ എവിടെയാണോ ദഅവത്ത് നിർവഹിക്കുന്നത് ആ സമയത്ത് ആ ഭൂമിയിലേക്ക് ഇറ്റ് വീഴുന്നതോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ഏതൊരു പാപങ്ങളുണ്ടോ, തെറ്റുകുറ്റങ്ങളുണ്ടോ, അബദ്ധങ്ങളുണ്ടോ, അപാകതകളുണ്ടോ, അതെല്ലാം അല്ലാഹു അവന് പുറത്തു കൊടുക്കുന്നതാണ്. അല്ലാഹു ഔദാര്യമായി നൽകിയ യുവത്വം, യൗവനം, ആരോഗ്യം, ഊർജ്ജസ്വലത റബ്ബിന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തിയ മനുഷ്യന് നൽകുന്നത് എന്ന് രണ്ടാമതായി അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നത്, നല്ല ആരോഗ്യമുള്ള യൗവനമുള്ള യുവത്വമുള്ള ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ മാർഗത്തിലായിരിക്കെ ഷഹീദാകുന്നുവെങ്കിൽ ഏതൊരു വിശ്വാസിയുടെയും പ്രാർത്ഥനകളിൽ, പ്രവർത്തനങ്ങളിൽ, തേട്ടങ്ങളിൽ ഇടം പിടിച്ചിട്ടുള്ള ഏറ്റവും വലിയ സൗഭാഗ്യത്തിന് വേണ്ടിയുള്ള തേട്ടം എന്ന് പറയുന്നത് സ്വർഗത്തിലെ അനുഭൂതികളാണ്. എങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ആ യൗവനം അല്ലാഹുവിന് വേണ്ടി പ്രയോജനപ്പെടുത്തി ഷഹീദായ മനുഷ്യന്റെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് സ്വർഗത്തിൽ ഇരിക്കാനുള്ള അവന്റെ മഖ്അദ്, ഇരിപ്പിടം അല്ലാഹു അവര് കാണിച്ചു കൊടുക്കുമെന്നാണ്. മൂന്നാമതായി പ്രവാചകൻ പഠിപ്പിക്കുന്നത്, വയുജാറു മിൻ അദാബിൽ ഖബരി, വിശ്വാസികളെ, നമ്മുടെ ജീവിതത്തിലെ ഓരോ തേട്ടങ്ങളിലും ഓരോ നിർഗളിക്കുന്ന പ്രാർത്ഥനകളിലും നമ്മൾ റബ്ബിനോട് ചോദിക്കുന്നത് എന്താണെന്നറിയുമോ? റബ്ബെ, ആരാരും സഹായിക്കാനില്ലാത്ത പാരത്രിക ലോകത്ത് എന്നെ ഹാജരാക്കപ്പെടുന്നതിന് മുമ്പുള്ള ഇടത്താവലമായ എൻ്റെ ബറുസഖിൽ വിശാലത നൽകണേ, പ്രകാശം വരത്തണേ, പ്രയാസങ്ങൾ ദൂരീകരിക്കണേ എന്നൊരു പ്രാർത്ഥനയുണ്ടല്ലോ. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്കല്ലാഹു നൽകിയ ആരോഗ്യവും യൗവനവും യുവത്വവും സാഹചര്യവും റബ്ബിന്റെ ആദർശത്തിന് വേണ്ടി, പ്രബോധനത്തിന് വേണ്ടി ചെലവഴിക്കുന്നതിനിടയിൽ അല്ലാഹു നമ്മളെ തിരിച്ചു വിളിച്ചിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ അനുഗ്രഹമായി, സൗഭാഗ്യമായി പ്രവാചകൻ പഠിപ്പിക്കുന്നത്, ആ മനുഷ്യന്റെ ബർസഖിൽ എന്തൊക്കെ ശിക്ഷകളാണോ, എന്തൊക്കെ അദാബുകളാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിരിക്കുന്നത്, അത്തരത്തിലുള്ള എല്ലാവിധ ശിക്ഷകളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും ആ ഷഹീദായ മനുഷ്യനെ അല്ലാഹു ഒഴിവാക്കി കൊടുക്കുന്നതാണ്. നാലാമതായി കൊണ്ട് പ്രവാചകൻ പഠിപ്പിക്കുന്നത്, സഹോദരങ്ങളെ, ഷഹീദാകുന്ന മനുഷ്യന്റെ ജീവിതത്തിലേക്ക് വരാനിരിക്കുന്ന എന്തൊക്കെ രൂപത്തിലുള്ള ഭീതികൾ, പ്രയാസങ്ങൾ, ആശങ്കകളുണ്ടോ അതിൽ നിന്നെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന് നിർഭയത്വം നൽകുന്നതാണ്. മാത്രമല്ല, അങ്ങനെ എല്ലാവിധ ആശങ്കകളിൽ നിന്നും ഭീതികളിൽ നിന്നും അവന് മോചനം നൽകുകയും സംരക്ഷണം നൽകുകയും ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഈമാൻ കൊണ്ടുള്ള പുടവകൾ, വസ്ത്രങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ യൗവനത്തെ, തൻ്റെ ആയുസ്സിനെ, തൻ്റെ ആരോഗ്യത്തെ, തനിക്ക് അല്ലാഹു ഔദാര്യമായി നൽകിയ ഊർജ്ജസ്വലതയെ റബ്ബിൻ്റെ ദീനിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നതിനിടയിൽ റബ്ബ് നമ്മൾ തിരിച്ചു വിളിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിലേക്ക് ഇട്ടുതരും. സഹോദരങ്ങളെ, അഞ്ചാമതായി കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്, വയുസവ്വജു മിനൽ ഹൂലഈൻ, സഹോദരങ്ങളെ, നാളെ സ്വർഗീയമായ തരുണീമണികളിൽ നിന്നും ഇഷ്ടമുള്ളവരെ വിവാഹം കഴിക്കാൻ
ജീവിക്കാനുള്ള ഒരു സാഹചര്യം അള്ളാഹു നമുക്കുണ്ടാക്കി തരുമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു. ആറാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഹോദരങ്ങളെ, ആ ഷഹീദായ മനുഷ്യന്റെ കുടുംബത്തിൽപ്പെട്ട, ആദർശപരമായ കുടുംബത്തിൽപ്പെട്ട 70 ആളുകൾക്ക് പരലോകത്ത് വെച്ച് ഷഫാഅത്ത് ചെയ്യാനുള്ള സൗഭാഗ്യം അള്ളാഹു വിട്ടുകൊടുക്കുന്നതാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് ആ സൗഭാഗ്യങ്ങളെ ജീവിതത്തിനോട് കൂട്ടിച്ചേർക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ ആയുസ്സിനെയും ആരോഗ്യത്തെയും യുവത്വത്തെയും ചെലവടിക്കാനിരിക്കും നിങ്ങൾക്കും സാധിക്കണം. അതുകൊണ്ടല്ലേ വിശുദ്ധ ഇസ്ലാം പറഞ്ഞത്, അത്വലു മറാഹിലുൽ ഉമർ, ആയുസ്സിന്റെ ദീർഘമായ കാലഘട്ടം എന്ന് പറയുന്നത് ഏറ്റവും നല്ല കാലഘട്ടമാണ്. എങ്കിൽ ആ ആരോഗ്യം നമ്മൾ എന്ത് ചെയ്തു? ആ യൗവനം എന്ത് ചെയ്തു? ആ ചുറുചുറുക്കുള്ള ഊർജ്ജസ്വലതയാർന്ന ആ ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് പ്രയോജനപ്പെടുത്താൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചത്? അഷബാബക ഖബല ഹറമിക, നിന്റെ വാർദ്ധക്യത്തിന് മുമ്പ് നിന്റെ യൗവനത്തെ, നിന്റെ പ്രസരിപ്പിക്കുന്ന പ്രായത്തെ, നിന്റെ ഊർജ്ജസ്വലതയെ, നിന്റെ ആരോഗ്യത്തെ നീ ഉപയോഗപ്പെടുത്തണം. നന്മകൾക്ക് വേണ്ടി, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി, അള്ളാഹുവിന്റെ ആദർശത്തിന് വേണ്ടി നീ ഉപയോഗപ്പെടുത്തണമെന്നാണ് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഉഹദ് യുദ്ധം ആരംഭിക്കുകയാ പ്രിയപ്പെട്ടവരെ. ആ ഉഹദ് യുദ്ധം ആരംഭിക്കുന്ന ആ ഒരു സമയത്ത് ആദ്യ വിശ്വാസികൾ ഐക്യത്തോടെ ഒരുമയോടെ നിന്നതുകൊണ്ട് അവർ വിജയിച്ചു. പക്ഷേ രണ്ടാമത്തത് വിശ്വാസികൾ പരാജയത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യമുണ്ടായി. മഹാരഥന്മാരായ വിശ്വാസികളായ ആളുകൾ ഉഹദിന്റെ രണഭൂമിയിൽ നിന്നും ഓടിപ്പോകുന്ന രംഗമുണ്ടായി. മഹാനായ അനസ് ബിൻ നുസർ റളിയല്ലാഹു അൻഹു ഇപ്രകാരം ആഹ്വാനം ചെയ്യുന്നുണ്ട്, അല്ലയോ മുസ്ലിം ഉമ്മത്തെ, ഈ ആദർശത്തെ സത്യസന്ധമായി മനസ്സിലാക്കി അതിനെ പൂർണ്ണമായ അർത്ഥത്തിൽ നെഞ്ചേറ്റിയവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ആരെ ഭയന്നിട്ട് എന്തിനെ പേടിച്ചിട്ടാണ് ഉഹദിന്റെ രണഭൂമിയിൽ നിന്നും നിങ്ങൾ ഓടിക്കതച്ച് രക്ഷപ്പെട്ടു പോകുന്നത്? അങ്ങനെ ഓടിപ്പോയി രക്ഷപ്പെടുന്നതിനേക്കാളും എത്രയോ മഹത്തരം ഈ യുദ്ധഭൂമിയിൽ അള്ളാഹു നിങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകിയിട്ടുള്ള പ്രസരിപ്പിക്കുന്ന ഈ ആരോഗ്യം, പ്രസരിപ്പിക്കുന്ന യുവത്വം, യൗവനം, സാഹചര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ജീവൻ ത്യജിച്ചുകൊണ്ട് അറച്ചു നിൽക്കാതെ ഷഹീദാവുക എന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠകരമായ വിഷയമെന്ന് മഹാനായ അനസ് ബിൻ നുസർ റളിയല്ലാഹു അൻഹു ഉഹദിന്റെ രണഭൂമിയിൽ ഓടിക്കിതച്ച് രക്ഷപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് പോകുന്ന സ്വഹാബികളെ വിളിച്ചുകൊണ്ട് പറയുന്ന രംഗം എനിക്കും നിങ്ങൾക്കും കാണുവാൻ സാധിക്കും. സഹോദരങ്ങളെ, അവസാനം ഇസ്ലാമിന്റെ ശത്രുക്കൾ മുഴുവനും അദ്ദേഹത്തെ വളഞ്ഞു നിന്നു. ആ വളഞ്ഞു നിന്ന ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ആവനാഴിയിൽ നിന്നും മൂർച്ചയുള്ള വിഷം പുരട്ടിയ അമ്പുകൾ മഹാനായ അനസ് ബിൻ നുസർ റളിയല്ലാഹു അൻഹുവിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് പാഞ്ഞു. ആ അമ്പുകൾ മുഴുവനും അദ്ദേഹം ഏറ്റുവാങ്ങി. മഹാനായ അനസ് ബിൻ നുസർ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ നിന്നും ഓരോ മാംസകഷ്ണങ്ങൾ അരിഞ്ഞെടുക്കുകയുണ്ടായി. ആ ഒരു സമയത്ത് യുവത്വം തുളുമ്പുന്ന ആരോഗ്യമുള്ള മഹാനായ അനസ് ബിൻ നുസർ റളിയല്ലാഹു അൻഹു ആ ഉഹദിന്റെ രണഭൂമിയിൽ നിന്നുകൊണ്ട് പറയുകയുണ്ടായി, അല്ലയോ ഉഹദേ, സ്വർഗത്തിന്റെ സുഗന്ധമേ, ഈ താഴ്വാരം മുഴുവനും സ്വർഗത്തിന്റെ സുഗന്ധമാണ് എനിക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. ഉഹദിന്റെ രണഭൂമിയിൽ സ്വർഗത്തിന്റെ പരിമളത്തിന്റെ കാറ്റുകൾ ഞാനിതാ അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇസ്ലാമിന്റെ ശത്രുക്കളെ, അള്ളാഹു വെറുക്കുന്നവരെ, നിങ്ങൾ എന്റെ ഈ ശരീരത്തിൽ എന്തു വേണമെങ്കിലും ചെയ്തോളൂ. എന്റെ റബ്ബ് എനിക്ക് ഔദാര്യമായി നൽകിയ ഈ ആരോഗ്യവും ഈ ആയുസ്സും ഈ സാഹചര്യവും ഈ യൗവനവും ഈ ചുറുചുറുക്കുള്ള ഊർജ്ജസ്വലതയും എന്റെ റബ്ബിന്റെ ദഅവത്തിന് വേണ്ടി ഞാനിതാ പ്രയോജനപ്പെടുത്തുന്നു എന്ന് മഹാനായ അനസ് ബിൻ നുസർ റളിയല്ലാഹു അൻഹു ഉഹദിന്റെ രണഭൂമിയിൽ വെച്ച് പറഞ്ഞുവെങ്കിൽ, പ്രിയപ്പെട്ട വിശ്വാസികളെ, അങ്ങനെ പറയാൻ, അങ്ങനത്തെ ഒരു ആദർശത്തെ ഹൃദയത്തിനോട് ചേർത്തു വെക്കാൻ, ആ അള്ളാഹുവിന്റെ ആദർശത്തെ പ്രബോധനം ചെയ്യാൻ, ആയുസ്സിനെയും ആരോഗ്യത്തെയും യൗവനത്തെയും ഊർജ്ജസ്വലതയെയും യുവത്വത്തെയും പ്രയോജനപ്പെടുത്താൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. പിടക്കുന്ന ജീവൻ തുളുമ്പുന്ന രക്തം വാർന്നൊഴുകുന്ന മാംസലങ്ങൾ അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ അടുത്തുനിന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സ്വഹാബത്തിനും കണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. നോക്ക്, നിങ്ങൾ അള്ളാഹു നൽകിയ ആരോഗ്യം, അള്ളാഹു നൽകിയ ആയുസ്, അള്ളാഹു നൽകിയ സാഹചര്യം, അള്ളാഹു നൽകിയ യുവത്വം അള്ളാഹു ഇഷ്ടപ്പെടുന്ന മാർഗത്തിലാണ് ചെലവാക്കുക. അങ്ങനെ എനിക്കും നിങ്ങൾക്ക് സാധിക്കുമോ പ്രിയപ്പെട്ടവരെ?